ഈശോ മിശിഹായി സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഓശാന ഞായറാഴ്ച ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയമായ വരവേൽപ്പിനെ അനുസ്മരിക്കുന്ന ദിനമാണ്. ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി തന്റെ രണ്ട് ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, തൊട്ടടുത്ത ഗ്രാമത്തിൽ പോയി ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കാണുമ്പോൾ അതിനെ കൊണ്ടുവരിക. ശിഷ്യന്മാർ അപ്രകാരം ചെയ്തു. ഈശോ ആ കഴുതയുടെ പുറത്തിരുന്നു കൊണ്ട് ജെറുസലേമിലേക്ക് യാത്രയാവുകയാണ്. ഇത് പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 11-ാം വാക്യത്തിലും രക്ഷകനായിട്ട് കടന്നു വരുന്ന രാജാവിനെയാണ് പങ്കുവയ്ക്കുക. അതായത് ജെറുസലേം പുത്രി, സിയോൻ പുത്രി, നീ സന്തോഷിക്കുക, നിന്നെ രക്ഷയിലേക്ക് നയിക്കാൻ രാജാവ് ഉടനെ ആഗതനാകും. ഇതിന്റെ പൂർത്തീകരണമാണ് മത്തായി സുവിശേഷകൻ വ്യക്തമായിട്ട് പ്രസ്താവിക്കുക. അത് മിശിഹ തന്നെയാണ്, ഈശോ തന്നെയാണെന്ന്. മറ്റു പല സുവിശേഷങ്ങളും നമ്മൾ കാണുന്നുണ്ട്, ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ പരന്നിരുന്നു. അതിപ്രകാരമാണ് മിശിഹ തങ്ങളെ വിമോചിപ്പിക്കാൻ വരുന്ന ഒരു രാജാവാണ്. പക്ഷെ ഈശോ തന്നെ ഈ സുവിശേഷത്തിന് വ്യത്യസ്തമായിട്ട് പറയുകയാണ്, താനാണ് മിശിഹ എന്ന്. പല സന്ദർഭങ്ങളിൽ ഈശോ പറയാൻ മടിക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ സ്വപ്നം വർദ്ധിപ്പിച്ചതിന് ശേഷം അവനെ രാജാവാക്കാനായിട്ട്, ഈശോയെ രാജാവാക്കാനായിട്ട് ജനക്കൂട്ടം തിങ്ങിക്കൂടിയപ്പോൾ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങുന്നതായിട്ട്, താൻ മിശിഹായാണെന്ന് പറയാനായിട്ട് ഈശോ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഇവിടെ മത്തായി സുവിശേഷത്തിൽ ഈശോ വ്യക്തമായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയാണ്, താൻ മിശിഹായാണെന്ന് സ്ഥാപിക്കുവാനായിട്ട്. ഈ മിശിഹ കടന്നു വരുന്നത് കഴുതയുടെ പുറത്തിരുന്നു കൊണ്ടാണ്, എളിമപ്പെട്ടുകൊണ്ട് വിനീതനായിട്ടാണ് കടന്നു വരിക. അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും എല്ലാവർക്കും സമീപസ്ഥനാകുന്ന രാജാവാണ് മിശിഹായാണ് ഈശോ. എല്ലാവരിലേക്കും കടന്നു വരുന്ന ഒരു നേതാവാണ് ഈശോ. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും ഈ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളിലാണ് നമ്മൾ പങ്കുചേരാൻ പോവുക. അതിതീവ്രമായ രക്ഷാകര രഹസ്യങ്ങൾ, ഈശോയുടെ മരണം, പീഡാനുഭവം, ഉത്ഥാനം എന്നീ രംഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുങ്ങണം. നമ്മളെ സമീപിക്കാനായിട്ട് മിശിഹ നമ്മുടെ അടുത്തെത്തുമ്പോൾ നമുക്കും ആ ഈശോയെ സമീപിക്കാനായിട്ട് ഹൃദയം കൊണ്ടൊരുങ്ങാം. ഏവർക്കും ഓശാന ഞായറിന്റെ മംഗളാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.